ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു എംഎ സൈക്കോളജി സെക്കൻഡ് സെമ്മിലെ ഒരു പേപ്പറാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ് ഈ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് അതായത് ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതായത് ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജി ഈ ഒരു പേപ്പറിൽ നമുക്ക് 5 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ കൺസ്യൂമർ സൈക്കോളജി അതായത് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് നമുക്ക് കൺസ്യൂമർ സൈക്കോളജി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് വൺ എന്താണ് മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ മെമ്മറി അതാണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേസ് ടു അട്രാക്ട് കൺസ്യൂമേഴ്സ് അറ്റൻഷൻ അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ള അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള വേസിനെ പറ്റിയാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് അഡ്വർടൈസിംഗ് സൈക്കോളജി അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ നമുക്കത് അഡ്വർടൈസ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതിന് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വർടൈസിംഗ് സൈക്കോളജി ഫിഫ്ത് വൺ എന്താണ് കൺസ്യൂമർ ആൻഡ് ഹാപ്പിനെസ് അതായത് ആ കൺസ്യൂമർ ആ സാധനം വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ആളും അവരുടെ ഹാപ്പിനെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിഫ്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് അപ്പോൾ നമുക്ക് ആ യൂണിറ്റ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസ്യൂമർ സൈക്കോളജി അതായത് എന്താണ് കൺസ്യൂമർ സൈക്കോളജി അതുപോലെ എന്തിനാണ് നമ്മൾ കൺസ്യൂമർ സൈക്കോളജി പഠിക്കുന്നത് വൈ സ്റ്റഡി കൺസ്യൂമർ സൈക്കോളജി അതുപോലെ എന്താണ് കൺസ്യൂമർ ബിഹേവിയർ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ കൺസ്യൂമർ ബിഹേവിയർ ആസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി അതായത് ഒരു കൺസ്യൂമർ ബിഹേവിയർ നമ്മളെ ഒരു ഫീൽഡായിട്ട് പഠിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഒരു കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് കൺസ്യൂമർ സൈക്കോളജി എന്താണ് കൺസ്യൂമർ സൈക്കോളജി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൺസ്യൂമർ സൈക്കോളജി എന്താണ് എന്നുള്ളതാണ് അപ്പോൾ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് Consumer psychology is a branch of psychology that focuses on understanding human behavior in relation to consumption adayad nammade consumer psychology nu vandengil endana nammade ee oru psychology ile oru branch aayittana parayunnathu adu endakkiyana nammal padikkunnathu ee oru consumer psychology nammal padikkunnathu allengil focus cheynathu endana oru individual inde behavior adayad oru human behavior aanu nammal focus cheynathu engine relate cheyittana കൺസെപ്ഷൻ അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറാണ് ഹ്യൂമൻ ബിഹേവിയറാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയുടെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയുടെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ പെർസീവ് ഓർ കമ്പയർ ബ്രാൻഡ്സ് ആൻഡ് മേക്ക് പർച്ചേസ് ഡിസിഷൻ അതായത് എങ്ങനെയാണ് ആളുകൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കമ്പയർ ചെയ്തത് അതുപോലെ പർച്ചേസ് എങ്ങനെയാണ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതാണ് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയുടെ പ്രൈമറി ഗോൾ ആയിട്ട് പറയുന്നത് ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത് കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് എന്താണ് ഒരു കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അതുപോലെ ഒരു സർവീസ് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ എന്താണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അതായത് ഹൗ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അതായത് എങ്ങനെയാണ് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ സെയിൽസിൽ ആ പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്
ഇൻഫ്ലുവൻസ് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ എന്താണ് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ അതായത് Studying consumer behavior is important because it allows marketers to create more effective campaigns by comprehending what motivates consumer to buy certain products or services. അതായത് പിന്നെ എന്താണ് നമ്മുടെ studying consumer behavior അതായത് ഒരു human behavior പഠിക്കുക ഒരാൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ബിഹേവിയർ പഠിക്കുക എന്നതുകൂടെയാണ് നമ്മുടെ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എങ്ങനെയാണൊരു കൺസ്യൂമർ സൈക്കോളജി ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുക അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവരുടെ ബിഹേവിയർ ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ആ ഒരു കൺസ്യൂമറെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്താണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെയാണ് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ടു മെയിൻ ഏരിയാസ് ആണ് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ് ഏരിയാസ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് അതായത് ഒരു ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗിൽ എന്താ പറയുന്നത് അവിടെ എക്സാം ചെയ്യുന്നത് ഹൗ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇൻഫ്ലുവൻസ് ബൈയിങ് ഡിസിഷൻ അതായത് എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗിൽ പറയുന്നത് ഇനി സെക്കൻഡ് വൺ എന്താണ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഏരിയാസ് വർ ടേക്ക് പ്ലേസ് ഇൻ റീറ്റെയിൽ അതായത് റീറ്റെയിൽ ആയിട്ടുള്ള മേഖലയാണ് അടുത്തത് പറയുന്നത് അതായത് ഇവിടെ എന്താ നോക്കുന്നത് വിച്ച് ലുക്സ് ഹൗ റീറ്റെയിലേഴ്സ് ക്രിയേറ്റ് സെറ്റിംഗ് അറൌണ്ട് ദെയർ സ്റ്റോഴ്സ് ടു എൻകറേജ് പർച്ചേസ് അതായത് റീറ്റെയിലേഴ്സിൽ പറയുന്നത് എന്താണ് എങ്ങനെയാണ് അവരുടെ ചുറ്റും സ്റ്റോറുകൾ കീപ്പ് ചെയ്യുന്നത് അതായത് ഒരു പർച്ചേസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ സെറ്റിംഗ്സ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റീറ്റെയിലേഴ്സിൽ പറയുന്നത് അപ്പോൾ എന്താണ് ദിസ് ബ്രാഞ്ച് ഓൾസോ ലുക്സ് ഹൗ എ പീപ്പിൾ റിയാക്ട് ടു ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മെസ്സേജസ് അതായത് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജി അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള മേഖല എന്താണ് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല എങ്ങനെയാണ് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മെസ്സേജസ് മെസ്സേജിംഗ് കൊണ്ട് ബാക്കിയുള്ളവർ അതിനുള്ളൊരു റിയാക്ഷൻ കൂടിയിട്ടാണ് ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിൽ പറയുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൺസ്യൂമർ സൈക്കോളജിയിലുള്ള തിയറീസിനെ പറ്റിയിട്ടാണ് അതായത് തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ സൈക്കോളജി അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ സൈക്കോളജി എന്താണെന്നുള്ളത് നോക്കാം അതായത് കൺസ്യൂമർ ബിഹേവിയർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫീൽഡ് ദാറ്റ് സ്റ്റഡീസ് ഹൗ കൺസ്യൂമേഴ്സ് മേക്ക് ഡിസിഷൻസ് അതായത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് അതുപോലെ എന്താണ് ദ അണ്ടർലൈൻ കോഗ്നിറ്റീവ് പ്രോസസ് ദാറ്റ് ഡ്രൈവ് ദോസ് ഡിസിഷൻ അതായത് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സിനെയും പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ സൈക്കോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ സൈക്കോളജിയിൽ നമ്മൾ ടു മെയിൻ ഏരിയാസ് പറയും അതായത് ടു മെയിൻ ഏരിയാസ് അല്ലെങ്കിൽ ടു മെയിൻ അപ്രോച്ചസ് ആയിട്ട് പറയും അത് ഫസ്റ്റ് വൺ ആണ് കോഗ്നിറ്റീവ് സൈക്കോളജിയും അതുപോലെ ബിഹേവിയർ സൈക്കോളജിയും അപ്പോൾ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്താണ് നോക്കുന്നത് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് ദംസെൽസ് എന്താണ് ഒരു ആൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ അവരുടെ തോട്ട്സ് ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നോക്കുന്നത് എങ്കിൽ നമ്മൾ ബിഹേവിയർ സൈക്കോളജിയിൽ എന്താണ് വാട്ട് പീപ്പിൾ ഡു ആൻഡ് ഹൗ ദേ റിയാക്ട് ടു ഡിഫറെൻ്റ് സ്റ്റിമുലസ് അതായത് എങ്ങനെയാണ് ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വാട്ട് പീപ്പിൾ ഡു എന്താണ് ഒരാൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനോട് എങ്ങനെയാണ് ആ ഒരു പീപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വല് റിയാക്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബിഹേവിയർ സൈക്കോളജിയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ മെയിൻ ആയിട്ട് നോക്കുന്ന ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയും അതുപോലെ എന്താണ് ബിഹേവിയറിസവും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ റിസർച്ച് ഓൺ കൺസ്യൂമർ സൈക്കോളജിയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അല്ലെങ്കിൽ കൺസ്യൂമർ സൈക്കോളജി ഡിസ്കവേഴ്സ് ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് ആളുകൾ മാർക്കറ്റ് പ്ലേസിൽ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൺസ്യൂമർ
സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ്. അതായത് അവിടെ എന്തൊക്കെയാണ് മാർക്കറ്റിംഗ്, അതുപോലെ സൈക്കോളജി, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് എന്താണ് ഒരു കൺസ്യൂമർ സൈക്കോളജിയിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എന്താണ് കൺസ്യൂമർ സൈക്കോളജി ഇസ് എ ഇമ്പോർട്ടൻ്റ് ഫീൽഡ് ഓഫ് റിസർച്ച് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്. അതായത് മാർക്കറ്റിംഗിലും അഡ്വർടൈസിങ്ങിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഫീൽഡാണ് നമ്മുടെ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജി എന്തിനെയാണ് എയിം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ആളുകൾ തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, അതുപോലെ ആക്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയിം ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ എന്താണ് ഉണ്ടാവുന്നത്, അതായത് നമ്മുടെ മെസ്സേജസ്, അതായത് മാർക്കറ്റേഴ്സിന് എന്താണ് അവർക്ക് എഫക്റ്റീവ് മെസ്സേജസ്, അതായത് ആളുകളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാവുന്ന രീതിയിലുള്ള മെസ്സേജസ് ഫോം ചെയ്തിട്ട് എന്താണ് ആ പ്രൊഡക്റ്റ്, അവരുടെ പ്രൊഡക്റ്റ് എന്താണ് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ അവർക്ക് കഴിയും. ഏതൊക്കെ രീതിയിലാണ് ഈ കൺസ്യൂമേഴ്സ് തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ റിസർച്ച് ടെക്നിക്സ് ആണ്, അതായത് നമ്മുടെ ഈ ഒരു കൺസ്യൂമർ സൈക്കോളജിയിലുള്ള മെയിൻ റിസർച്ച് ടെക്നിക്സ് ആണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതുപോലെ കൺസ്യൂമർ ഇൻസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ് പറയുന്നത്, ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആ ഒരു ടെക്നിക്കിൽ എന്താണ് നമ്മുടെ ഒബ്സർവിങ് ആൻഡ് ഇൻ്റർവ്യൂ കൺസ്യൂമർ ടു ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ദെയർ എക്സ്പീരിയൻസ് വിത്ത് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതായത് നമ്മുടെ ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്താണ് ചെയ്യുന്നത്, അവരെ എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സിനെ ഒബ്സർവ് ചെയ്യുകയും അതുപോലെ അവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻസൈറ്റ് മനസ്സിലാക്കുകയാണ്. അതായത് അവരുടെ ഇൻസൈറ്റും എക്സ്പീരിയൻസസും, അതായത് പ്രൊഡക്ട്സിലും സർവീസിലുമുള്ള അവരുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ കളക്റ്റിംഗ് ഡാറ്റ ത്രൂ സർവീസ് ഓൺ എക്സ്പെരിമെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കൺസ്യൂമേഴ്സ് മേക്ക് ഡിസിഷൻ. അതായത് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അവിടെ എന്താണ് അനാലിസിസും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എന്താണ് ആദ്യം ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്താണ് മനസ്സിലാക്കുകയാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് കൺസ്യൂമേഴ്സ് ഇൻസൈറ്റ്സ്. അതായത് കൺസ്യൂമേഴ്സ് ഇൻസൈറ്റ്സ് എന്താണ് പറയുന്നത്, ദിസ് ടെക്നിക് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമേഴ്സ് ഇമോഷണൽ കണക്ഷൻ വിത്ത് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഈ ഒരു ടെക്നിക്കിൽ എന്താണ് നോക്കുന്നത്, നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇമോഷണലും കണക്ഷനും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനോടുള്ളൊരു ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ മനസ്സിലാക്കുന്നത്. അതായത് കൺസ്യൂമേഴ്സ് ഇൻസൈറ്റിലൂടെ. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു റിസർച്ച് ഓൺ നമ്മുടെ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ കൺസ്യൂമർ സൈക്കോളജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം എന്താണ് നമ്മൾ കൺസ്യൂമർ സൈക്കോളജി എന്താണ് എന്നുള്ളത് നോക്കി, വാട്ട് ഈസ് കൺസ്യൂമർ സൈക്കോളജി എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്താണ് നമ്മുടെ തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതായത് കൺസ്യൂമർ ബിഹേവിയറിലെ തിയറീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി, അതുപോലെ നമ്മൾ ബിഹേവിയറിസം നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു റിസർച്ച് ഓൺ കൺസ്യൂമർ സൈക്കോളജി ആണ്. നമ്മുടെ ആ റിസർച്ചിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് ടെക്നിക്സ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, തേർഡ് വൺ എന്താണ് കൺസ്യൂമർ ഇൻസൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള മൂന്ന് ടെക്നിക്സ് ആണ് നമ്മൾ റിസർച്ച് ഓൺ കൺസ്യൂമർ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.